തിരുവലയിൽ ഭർത്തൃവീട്ടിൽ താമസിക്കാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ യുവതിയെ വീട്ടിൽ താമസിപ്പിക്കാതിരിക്കാൻ പോലീസ് കൂട്ടുനിന്നതായി പരാതി. വീണ്ടും കോടതിയെ സമീപിച്ച് പൂട്ട് പൊളിച്ച് പ്രവേശിക്കാനുള്ള ഉത്തരവ് നേടിയ ശേഷമാണ് പെൺകുട്ടിക്ക് ഭർത്തൃവീട്ടിൽ പ്രവേശിക്കാനായത്. തിരുവല്ല നിരണത്താണ് സംഭവം. ഹരിപ്പാട് കള്ളിക്കാട് സ്വദേശിയായ ഇന്ദുചന്ദ്രനെ 2011 നിരണം സ്വദേശിയായ രതീഷ് ആനന്ദൻ വിവാഹം കഴിക്കുന്നത്. പ്രണയ വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ താല്പര്യമില്ലാതിരുന്ന ഭർത്തൃവീട്ടുകാർ ആദ്യം മുതലേ ഇന്ദുവിനോട് അകൽച്ച കാണിച്ചിരുന്നു. രതീഷ് പിന്നീട് ഗൾഫിലേക്ക് പോയതോടെ ഭർത്തൃവീട്ടുകാർ പീഡനം തുടങ്ങിയെന്ന് ഇന്ദു പറയുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് പുറത്താക്കി. ഭർത്തൃവീട്ടിൽ താമസിക്കാനുള്ള അവകാശം സ്ഥാപിച്ചു കിട്ടാൻ ഇന്ദു തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി. വിധി നടപ്പാക്കാൻ പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി ഭർത്തൃവീട്ടിലെത്തിയെങ്കിലും വീട്ടുകാർ ഇന്ദുവിനെ വീട്ടിൽ കയറ്റിയില്ല. ഇന്ദുവിന്റെ അഭിഭാഷകയുൾപ്പെടെ വിധി നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടെങ്കിലും ഇന്ദുവിനെയും കൂട്ടി പോലീസ് വീട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് പുളിക്കീരി പോലീസുകാരുമായിട്ട് വന്നത്. പക്ഷേ വന്നിട്ട് അവർ സമ്മതിച്ചില്ല. പിന്നെ തിരിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റേഷനിലോട്ട് പോയി. തിരിച്ച് പിന്നെ വനിതാ പോലീസുമായിട്ട് വന്നു. പക്ഷേ അവർ വീടും പൂട്ടിക്കൊണ്ട് പോയേക്കുക. ഭർത്തൃവീട്ടുകാർ സ്ഥലം വിട്ടതോടെ ഇന്ദുവും കാവൽ നയിച്ച ഗർഭിണിയായ വനിതാ കോൺസ്റ്റബിളും രാത്രി മുഴുവൻ വീടിന്റെ വരാന്തയിൽ കിടക്കേണ്ടി വന്നു. പിന്നീട് വീണ്ടും കോടതിയെ സമീപിച്ച് പൂട്ടു തകർത്ത് വീട്ടിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് നേടിയെടുത്ത ശേഷമാണ് ഇന്ദുവിന് ഭർത്തൃവീട്ടിൽ പ്രവേശിക്കാനായത്. ഭർത്തൃവീട്ടുകാർക്ക് വീട് പൂട്ടി കടന്നുകളയാൻ അവസരമൊരുക്കിയത് രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ലോക്കൽ പോലീസാണെന്ന് ഇന്ദു പരാതിപ്പെടുന്നു. പുളിക്കീഴ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയതിന് പരാതി കൊടുക്കുമെന്ന് ഇന്ദുവിന്റെ അഭിഭാഷകയും പറഞ്ഞു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന ആഭ്യന്തരമന്ത്രിയും പോലീസ് മേധാവികളും ആദ്യമത് പഠിപ്പിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയാണെന്നും ഇന്ദു പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.